Students, welcome back to our science class. Today we will study the 13th chapter of standard 7 science, that is motion and time. Okay, this is your 13th chapter, motion and time. Okay, so the previous class you are already study about what are the different types of motion and what is motion and what are the different types of motion. Okay, do you remember that? So, let us learn them in detail. Okay. What is motion? Motion varna endana? The act or process of moving or of changing position or change of posture or a gesture is called motion. Adayathu the act or process of moving. ओके नाम सिंपलाइट पर वेन ए बॉडी चेंजेस इट्स पोजीशन कंटिन्यूअसली इन रेस्पेक्ट ऑफ अदर बॉडी देन इट इज कॉल्ड मोशन ओके अदायद ओरु वस्तु अदिन्दे पोजीशन चेंज चेयुगा ओके ഈ പൊസിഷൻ ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്നത് മോഷൻ എന്ന് പറയുന്നത് വെൻ എ ബോഡി ചേഞ്ചസ് ഇറ്റ്സ് പൊസിഷൻ കണ്ടിന്യൂസ്ലി ഇൻ റെസ്പെക്ട് ഓഫ് അതർ ബോഡി ദെൻ ഇറ്റ് ഈസ് കോൾഡ് മോഷൻ ഹൗ മെനി ടൈപ്സ് ഓഫ് മോഷൻ ആർ ദെയർ എത്ര ടൈപ്സ് ഓഫ് മോഷൻ ഉണ്ട് അത് നിങ്ങൾ പഠിച്ചതാണ് ട്രാൻസ്ലേറ്ററി മോഷൻ റൊട്ടേറ്ററി മോഷൻ റോളിംഗ് മോഷൻ ഓസിലേറ്ററി മോഷൻ പീരിയോഡിക് മോഷൻ ഇതിനെക്കുറിച്ചെല്ലാം നിങ്ങൾ പഠിച്ചതാണ് സിക്സ്ത് സ്റ്റാൻഡേർഡിൽ ഓക്കെ സോ ദർ ഇസ് ആൻ ആക്ടിവിറ്റി ഫോർ യു ക്യാൻ യു സീ ദിസ് ടേബിൾ 13.1 സം എക്സാമ്പിൾസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻ ഓക്കെ അതിനകത്ത് യു ലേൺ ദാറ്റ് എ മോഷൻ കുഡ് ബി along a straight line it could be circular or periodic okay first one is soldiers in a march past that is soldiers in a march past aa ningal kandittundayirikkallo appo avade ede type of motion aanu straight line aano circular aano periodic aano it is straight line motion okay അതുപോലെ തന്നെ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻസ് ഉണ്ട് താഴെ അത് നിങ്ങൾ ഏതാണെന്ന് കണ്ടുപിടിക്കണം ക്യാൻ യു സീ ദിസ് ദ പെഡൽ ഓഫ് എ സൈക്കിൾ ഇൻ മോഷൻ അതായത് സൈക്കിളിൻ്റെ ഒരു ബൈസൈക്കിളിൻ്റെ പെഡലിൻ്റെ മോഷൻ എങ്ങനെയാണ് അത് സർക്കുലർ മോഷനായിരിക്കും അല്ലേ അങ്ങനെ നിങ്ങൾ തന്നെ ഈ ടേബിൾ ഒന്ന് കണ്ടുപിടിച്ച് ഇത് ഫില്ല് ചെയ്തിട്ട് എൻ്റെ വാട്സപ്പിലോട്ടൊന്ന് സെൻഡ് ചെയ്യണം ഓക്കെ It is common experience that the motion of some object is slow while that of some others is fast. അപ്പോൾ നമ്മൾ ഇത് പഠിച്ചിട്ടുള്ളതാണ് ചില ഒബ്ജക്റ്റ് വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും ചിലത് വളരെ സ്ലോ ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത് ഓക്കെ ദ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ഒബ്ജക്റ്റ് ഇൻ എ ഗിവൺ ഇൻ്റർവൽ ഓഫ് ടൈം ക്യാൻ ഹെൽപ്പ് അസ് ടു ഡിസൈഡ് വിച്ച് വൺ ഈസ് ഫാസ്റ്റർ ഓർ സ്ലോവർ അതായത് ഒരു ഒബ്ജക്റ്റ് ആ ഒബ്ജക്റ്റ് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു അത് തന്നിരിക്കുന്ന സമയത്തിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു ഇതനുസരിച്ചായിരിക്കും നമ്മൾ ഫാസ്റ്റായിട്ടാണോ അത് സ്ലോ ആയിട്ടാണോ ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്തതെന്ന് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ ഒരു 100 meter റേസ് നിങ്ങളുടെ സ്കൂളിലൊക്കെ വെക്കാറുണ്ട് ഇറ്റ് ഈസ് ഈസി ടു ഡിസൈഡ് ഹൂ സ്പീഡ് ഈസ് ഹയ്യസ്റ്റ് നമുക്കിത് ആരായിരിക്കും ഹയ്യസ്റ്റ് ആരുടെ സ്പീഡായിരിക്കും ഹയ്യസ്റ്റ് അല്ലെങ്കിൽ ആരായിരിക്കും ഫസ്റ്റ് എത്തുന്നത് അത് നമുക്ക് പറയാൻ പറ്റും വൺ ഹൂ ടേക്സ് ഷോർട്ടസ്റ്റ് ടൈം ടു കവർ ദ ഡിസ്റ്റൻസ് ഓഫ് 100 meters ഹാസ് ദ ഹയ്യസ്റ്റ് സ്പീഡ് അതായത് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ആരാണോ ആ 100 meter ഡിസ്റ്റൻസ് കവർ ചെയ്തത് അയാളായിരിക്കും നല്ല സ്പീഡിൽ ഓടിയത് ഹൈ സ്പീഡിൽ ഓടിയത് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ അല്ലെങ്കിൽ ആ 100 meter റേസിൽ വിന്നർ
എങ്ങനെയാണ് വിന്നറോ അയാളായിരിക്കും. വൺ ഹൂ ടേക്സ് ഷോർട്ടസ്റ്റ് ടൈം ടു കവർ ദ ഡിസ്റ്റൻസ് ഓഫ് 100 meters ഹാസ് ദ ഹയസ്റ്റ് സ്പീഡ്. അതായത് ഷോർട്ടസ്റ്റ് ടൈമിൽ ആ 100 meter ഡിസ്റ്റൻസ് കവർ ചെയ്ത ആളായിരിക്കും ജയിക്കുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങളെല്ലാവരും ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്കായിരിക്കും സ്പീഡ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് സ്പീഡ്? സ്പീഡ് സീംസ് ടു ഇൻഡിക്കേറ്റ് ദാറ്റ് എ ഗിവൺ ഡിസ്റ്റൻസ് ഹാസ് ബീൻ കവേർഡ് ഇൻ എ ഷോർട്ടർ ടൈം ഓർ എ ലാർജർ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ എ ഗിവൺ ടൈം. ഓക്കെ, വാട്ട് ഈസ് സ്പീഡ്? സ്പീഡ് ഈസ് എ ഡിസ്റ്റൻസ് കവേർഡ് ബൈ എൻ ഒബ്ജക്ട് ഇൻ എ യൂണിറ്റ് ടൈം ആസ് ദ സ്പീഡ് ഓഫ് ദ ഒബ്ജക്ട്. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്റ്റൻസ്, ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് അത് ഒരു യൂണിറ്റ് ടൈമിൽ കവർ ചെയ്ത ആ പർട്ടിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്റ്റൻസ് കവേർഡ് ബൈ എൻ ഒബ്ജക്ട് ഇൻ എ യൂണിറ്റ് ടൈം ആസ് ദ സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്ട്. അതായത് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് അത് ഒരു യൂണിറ്റ് ടൈമിൽ കവർ ചെയ്ത് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നതിനാണ് നമ്മൾ ആ ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ സ്പീഡ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ടോട്ടൽ ടൈം ടേക്കൺ. അതായത് ഒരു ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര ദൂരമാണോ ആ ടോട്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്ത് ആ ടോട്ടൽ ടൈമിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് സ്പീഡ് കിട്ടും. സോ വി ക്യാൻ കാൽക്കുലേറ്റ് സ്പീഡ് ബൈ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദർ ഈസ് എ പ്രോബ്ലം. Can you see this? Calculate the speed of a train which covers 200 kilometers in 4 hours. അതായത് 200 kilometers 4 hours ഇൽ കവർ ചെയ്യുന്ന ഒരു ട്രെയിനിൻ്റെ സ്പീഡ് എന്തായിരിക്കും, അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. Calculate the speed of the train which covers 200 kilometers in 4 hours. സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഓക്കെ, സോ സ്പീഡ് ഈസ് ഇക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ, ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? The speed of the train which covers 200 kilometers. So 200 kilometers എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഡിസ്റ്റൻസ്. ഓക്കെ, and time എന്ന് പറയുന്നത് 4 hours. ഓക്കെ, so we can calculate speed distance divided by time. Here, distance is 200 kilometers. Divided by 4 hours. So, speed is 200 divided by 4. That is 50 kilometers per second. Okay. So here the speed is 50 kilometer per second. Okay. ഇങ്ങനെയാണ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സ്പീഡ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഓക്കെ, നെക്സ്റ്റ് ഈസ് യൂണിഫോം മോഷൻ ആൻഡ് നോൺ യൂണിഫോം മോഷൻ. വട്ട് ഈസ് നോൺ യൂണിഫോം മോഷൻ? ഇൻ എവറി ഡേ ലൈഫ് വി സെൽഡം ഫൈൻഡ് ഓബ്ജക്ട്സ് മൂവിംഗ് വിത്ത് എ കോൺസ്റ്റൻ്റ് സ്പീഡ് ഓവർ ലോങ് ഡിസ്റ്റൻസ് ഓർ ഫോർ ലോങ് ഡ്യൂറേഷൻസ് ഓഫ് ടൈം.
If the speed of an object moving along a straight line keeps changing, its motion is said to be non-uniform motion. Right? If the speed of an object moving along a straight line keeps changing its motion, it is called a non-uniform motion. And uniform motion is what? On the other hand, an object moving along a straight line with a constant speed, that is, one straight line in kudi, constant speed il move cheyyunnathana nammal uniform motion nu parayunnathu. Non uniform motion aanengilo, the object moving along a straight line keeps changing, okay, keeps changing its motion, and motion is said to be non uniform motion. Okay, so the measurement of time. Next is measurement of time. എങ്ങനെയായിരിക്കും നമ്മൾ ടൈം മെഷർ ചെയ്യുന്നത്? ഓക്കെ, നമുക്കറിയാം അത് ക്ലോക്ക് ഉപയോഗിച്ചാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലേ. അതുപോലെ തന്നെ ദ ആൻസിസ്റ്റേഴ്സ്, അവർ ആൻസിസ്റ്റേഴ്സ് നോട്ടീസ് ദാറ്റ് മെനി ഇവൻറ്റ്സ് ഇൻ നേച്ചർ റിപ്പീറ്റ് ദംസെൽഫ് ആഫ്റ്റർ ഡെഫിനിറ്റ് ഇൻ്റർവെൽസ് ഓഫ് ടൈം. ഫോർ എക്സാമ്പിൾ, ദേ ഫൗണ്ട് ദാറ്റ് സൺ റൈസസ് എവറി ഡേ ഇൻ ദ മോർണിംഗ്. ദ ടൈം ബിറ്റ്വീൻ വൺ സൺറൈസ് and the next was called a day. അതായത് നമ്മുടെ ancestors എങ്ങനെയായിരിക്കും അവർ ടൈം കാൽക്കുലേറ്റ് ചെയ്തത്? എല്ലാ ദിവസവും രാവിലെ സൂര്യൻ ഉദിക്കും. അപ്പോൾ സൂര്യൻ ഒരു ദിവസം രാവിലെ ഉദിക്കുന്ന തൊട്ട് അടുത്ത ദിവസം രാവിലെ സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയത്തിനെയാണ് അവർ ഒരു ദിവസമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് വെച്ചുകൊണ്ടാണ് അവർ ഒരു മന്ത് കാൽക്കുലേറ്റ് ചെയ്തതും ഒരു ഇയർ കാൽക്കുലേറ്റ് ചെയ്തതും. ഓക്കെ, നെക്സ്റ്റ് ഈസ് യൂണിറ്റ് ഓഫ് ടൈം ആൻഡ് സ്പീഡ്. ടൈമിൻ്റെയും സ്പീഡിൻ്റെയും യൂണിറ്റ് എന്താണെന്നുള്ളതാണ്. ദ ബേസിക് യൂണിറ്റ് ഓഫ് ടൈം ഈസ് എ സെക്കൻഡ്. അതായത് ടൈമിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡാണ്. അതുപോലെ സ്പീഡിൻ്റെ ബേസിക് യൂണിറ്റാണ് മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, സോ വട്ട് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് സ്പീഡ്? ദ ബേസിക് യൂണിറ്റ് ഓഫ് സ്പീഡ് ഈസ് മീറ്റർ പെർ സെക്കൻഡ്. Okay, so these are our today's topic. We study well. We will meet in the next class. Thank you.